സിൽവർ ലൈനിൽ സർക്കാർ ഇതാ തോറ്റ് പിന്മാറിയിരിക്കുന്നു, എല്ലാം മരവിപ്പിച്ചിരിക്കുന്നു, നിർത്തിവച്ചിരിക്കുന്നു, പിൻവലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളുടെ ഘോഷയാത്രയാണ്. യഥാർത്ഥത്തിൽ കേരള സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്മാറിയോ? ഇല്ല. ഇതുവരെയും സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്ന കാര്യമോ മരവിപ്പിക്കുന്ന കാര്യമോ സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടേ ഇല്ല. അതിപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? പദ്ധതിക്ക് നേരത്തെ റെയിൽവേ മന്ത്രാലയവുമായി ചേർന്നുള്ള കൺസോർഷ്യമാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ അനുമതി നൽകുമെന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. ഈ പാരിസ്ഥിതിക പഠനവും സാമൂഹ്യാഘാത പഠനവും ഒക്കെ കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആ നടപടികളുമായി മുന്നോട്ട് പോയത്. സാധാരണഗതിയിൽ ഒരു പദ്ധതിക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയതിന് ശേഷമാണ് നടപടികൾ ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ റെയിൽവേ മന്ത്രാലയവും കൂടി ചേർന്നുള്ള ഒരു കൺസോർഷ്യം, അതിൽ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു പദ്ധതി, അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടും എന്നുള്ള ആ വിശ്വാസത്തിന്മേലാണ് മുന്നോട്ട് പോയത്. അപ്പോഴാണ് ബി ജെ പിക്കാർ, കോൺഗ്രസ്സുകാർ, എസ് ഡി പി ഐക്കാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭവുമായി രംഗത്തെത്തുന്നു. ഇവരുടെ സംയുക്ത പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ കേന്ദ്ര നേതൃത്വത്തെ കാണുന്നു, ഇതൊരിക്കലും നടപ്പാക്കരുത് എന്ന് പറയുന്നു, അവരെ പിന്നോട്ട് വലിക്കുന്നു. അപ്പോൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിരുന്ന ഒരു പദ്ധതിയെ കേന്ദ്ര സർക്കാർ തടയിടുകയാണ്. കേന്ദ്രം അനുമതി കൊടുക്കാതെ ഇത് നടക്കില്ല. അപ്പോൾ കേന്ദ്രം അനുമതി നൽകുമെന്നുള്ള ഉറപ്പിന്മേൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഉറപ്പ് കുറിപ്പിൻ്റെ ഉറപ്പായി മാറുകയാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി നിർത്തിവെക്കേണ്ടി വരും. കാരണം റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ വെറുതെ അവിടെ ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ. സർവേ നടപടികൾ, സാമൂഹികാഘാത പഠനം ഇതൊക്കെ നടക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ആ ഒരു ഉറപ്പ് ഇനി ലഭിച്ചാലേ സാധ്യമാകൂ. അല്ലെങ്കിൽ ഈ ഇനിയും ചെലവഴിക്കുന്ന കോടികൾ വെറുതെയാകും ഉറപ്പ് നൽകിയില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രം യെസ് പറയുന്ന ഘട്ടത്തിൽ മാത്രം ഇനി നടപടികളുമായി മുന്നോട്ട് പോയാൽ മതി എന്നേ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളൂ. കേന്ദ്രം യെസ് പറയണം. യെസ് പറയാതിരിക്കാൻ ഈ പദ്ധതി സംസ്ഥാനത്തിൻ്റേത് മാത്രമല്ല, സംസ്ഥാനത്തിന് മാത്രമായി നടപ്പിലാക്കാനാകില്ല. അപ്പോൾ കേന്ദ്രം നേരത്തെ അനുകൂല നിലപാട് സ്വീകരിച്ച ഒരു പദ്ധതിയാണ്. ഇവിടെ നിന്നുള്ള കുത്തിത്തിരിപ്പുകൾ, പാരവയ്പ്പുകൾ കാരണം കേരളം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാതിരിക്കണം എന്നുള്ള ആഗ്രഹം കാരണം നടക്കുന്ന ആളുകളുടെ കുത്തിത്തിരിപ്പ് കാരണം സംഭവിച്ചതാണ്. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെയൊന്നും ഒരു കുഴപ്പവുമില്ല. അതിവേഗ തീവണ്ടിപ്പാതകൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. അവിടെയൊന്നും അവിടുത്തെ ബി ജെ പിക്കാർക്ക് പോലും ഒരു വിഷയവുമില്ല. ഇവിടെ മാത്രമാണ് പ്രശ്നം. ഈ നാട് നന്നാകരുത് എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം. അതിന് മുട്ടാന്യായങ്ങളും പറഞ്ഞിറങ്ങും. അങ്ങനെ മുട്ടാന്യായങ്ങൾ പറഞ്ഞിറങ്ങിയാൽ പരിഹരിക്കാവുന്നതല്ല. നമ്മൾ നേരിടുന്ന വികസന പ്രശ്നങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാത്ത ഇടത്തോളം കാലം ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും.